ഹലോ, ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാർബിൾ കേക്കാണ്. അപ്പോൾ മാർബിൾ കേക്ക് എങ്ങനെ വീട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ കേക്ക് ടിൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ പരത്തി വയ്ക്കാം. 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ശേഷം ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. 2-3 വട്ടം അരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല ബാറ്റർ കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇതാണ് എല്ലാം കൂടിയിട്ട് മിക്സ് ആവും നമ്മളുടെ ഈ പൊടികളെല്ലാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിക്കാം. ഇതേ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കറക്റ്റ് 1 കപ്പായിട്ട് കിട്ടും. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത്രയ്ക്കും സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സ്മെല്ലുകളൊന്നും ഇല്ലാത്ത ഓയിൽ വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഇത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യുക. 2-3 വട്ടമായിട്ട് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് ഇനി നമ്മളുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ബാറ്ററിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട, പക്ഷേ ഇത് നല്ല തിക്കായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ 3 മുട്ട എടുത്തിട്ടുള്ളു. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടപ്പോൾ ബാറ്റർ നല്ല തിക്കാണ്. അപ്പോൾ ഇത്രയ്ക്ക് തിക്കാവരുത്, അപ്പോൾ കേക്ക് കട്ടിയായി പോവും. അതുകൊണ്ട് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച് ചെറു ചൂടുള്ള പാല്, അതായത് ചെറു ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടധികം പാടില്ല, അത്ര തണുത്തത് വേണ്ട, അങ്ങനത്തെ പാൽ 2-3 സ്പൂൺ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാല് ബാക്കി നമുക്ക് കുറച്ച് ആവശ്യം വരും, കാരണം നമുക്ക് ഇതിൽ നിന്ന് പകുതി ബാറ്റർ ചേഞ്ച് ചെയ്യണം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. ഇപ്പം 3 സ്പൂണാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി വരും. ഇപ്പം നമ്മളുടെ ബാറ്റർ കണ്ട നല്ല ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പകുതിയും പകുതിയായിട്ട് 2 പാത്രങ്ങളിലേക്ക് ഒന്ന് മാറ്റണം. 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ടീസ്പൂൺ ഇതിലേക്ക് അരിച്ചിടുക, കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകണം. അപ്പോൾ അതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ മാർബിൾ കേക്കിന് വേണ്ടിയിട്ട് അത് ചെയ്യണ്ടു, മറ്റേ ബാറ്റർ നമ്മൾ അതേപോലെ തന്നെ വെക്കണം. അപ്പം ഏകദേശം പകുതിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റേ വൈറ്റ് കളറിലുള്ള ബാറ്ററാണ് നമുക്ക് ഇത്തിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല, ഇത് അത്രയ്ക്കും അങ്ങനെ എത്തണ്ട. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് തിക്കാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് 1-2 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഇത് നല്ല രീതിയിൽ ബാറ്റർ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഇതേ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. അപ്പം ഞാനിതിലൊരു 3 ടീസ്പൂണാണ് പാൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. അതെങ്ങനെ ഒഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ വൈറ്റ് കളർ ബാറ്ററിൽ നിന്നും നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ ഒഴിക്കാം. അതായത് ഏകദേശം ഒരേപോലെയുള്ള അളവുള്ള സ്പൂൺ ഉപയോഗിക്കുക 2 എണ്ണത്തിലും.
അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ളത് ഇങ്ങനെ രണ്ടെണ്ണം ഒഴിക്കാം. വീണ്ടും ഇതിൻ്റെ മേലേക്ക് നമ്മളുടെ വൈറ്റ് കളറിലുള്ള ബാറ്റർ ആഡ് ചെയ്യാം. പിന്നെ ലെയർ ലെയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒഴിക്കാം, 1 or 2 ആയിട്ട് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ ഈ ബ്രൗൺ കളറിലുള്ള ബാറ്റർ ഒഴിക്കും. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ ബാറ്റർ മൊത്തം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡിസൈൻ ചെയ്യാം. അതായത് ഇങ്ങനെ ഒന്ന് ഓരോ ഭാഗത്തു നിന്ന് നമുക്കിതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അടിയിലെത്തുന്ന രീതിയിൽ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈനായിട്ട് ഇതിലേക്ക് വരും, ഒരു ഫ്ലവർ ഡിസൈൻ പോലെയോ. അപ്പം ഇതുപോലെ ആയിട്ടുണ്ട് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. കുത്തി നോക്കാം, നമുക്കിപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കായിട്ടുണ്ട്, കാരണം ഇങ്ങനെ കുത്തി നോക്കിയിട്ടൊന്നും ബാറ്റർ വരുന്നില്ല. അപ്പം നമുക്ക് കേക്ക് വാങ്ങാം. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമ്മളുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ബട്ടർ പേപ്പറൊക്കെ ഉരിച്ച് കളയുമ്പോൾ കാണാം നല്ല ഭംഗിയുള്ള കളറിൽ നല്ല ഡിസൈനായിട്ട് നമ്മളുടെ കേക്ക് വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നമ്മളുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഉൾഭാഗം. വളരെ സ്പഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്, വളരെ സോഫ്റ്റാണ്. നമുക്ക് നമ്മളുടെ കേക്ക് പല പീസസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വയ്ക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.